നമസ്കാരം. കെ എസ് ആർ ടി സിയിൽ നിന്നും വിരമിച്ച ഒരു ഉദ്യോഗസ്ഥൻ കൊല്ലത്ത് ഇന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരിക്കുകയാണ്. ആശ്രമം ഭാര്യയും ഭർത്താവും കൂടെ നടത്തിയതാണ് എങ്കിൽ ഒരു ദാരുണമായ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഭാര്യ മാത്രം മരിച്ചിരിക്കുകയാണ്, ഈ ഉദ്യോഗസ്ഥൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. കടമാണ് ഇതിൻ്റെ ഈ ആത്മഹത്യയ്ക്കുള്ള പിന്നിലെന്ന് കാരണമെന്ന് നാട്ടുകാരും പല ആൾക്കാരും പറയുകയാണ്. എന്നാൽ ഈ ദമ്പതികൾ ഇന്നലെ വളരെ വൈകിയാണ് കിടന്നതെന്നും അതിനുശേഷം ഇന്ന് രാവിലെ പതിവ് പോലെ വീട് തുറക്കാതുകയും അതുപോലെ തന്നെ പുറത്തേക്ക് ആളെ കാണാതിരിക്കുകയും ചെയ്തപ്പോൾ നാട്ടുകാരിലൊരാൾ അകത്തേക്ക് ചെന്ന് കോളിംഗ് ബെൽ അടിച്ച് നോക്കുമ്പോൾ വീട് തുറക്കുന്നില്ല. വീട് തുറന്ന് നോക്കുമ്പോഴാണ് നന്ദകുമാർ എന്നും പറയുന്ന ഈ വ്യക്തിയും വ്യക്തിയുടെ ഭാര്യയും അബോധാവസ്ഥയിൽ കിടക്കുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഭാര്യയുടെ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി. കെ എസ് ആർ ടി സി വിരമിച്ചതിന് ശേഷം ഒരു ചായക്കട നടത്തുകയായിരുന്നു ഈ നന്ദകുമാർ. എന്നാൽ അതിൽ നിന്ന് കാര്യമായ വരുമാനങ്ങളൊന്നുമില്ലാതെയും അതിനുശേഷം അത് സാമ്പത്തികമായി ഒരുപാട് നഷ്ടത്തിലാവുകയും എന്നെല്ലാം ചെയ്യുകയുണ്ടായെന്ന് നാട്ടുകാർ പറയുകയാണ്. ഈ സാമ്പത്തിക നഷ്ടത്തിൻ്റെ കാരണം കൊണ്ടാണ് ഈ നന്ദകുമാർ ആത്മഹത്യ ചെയ്തതെന്ന്, ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്ന് ഈ നാട്ടുകാരിൽ പലരും പറയുകയാണ്. എന്നാൽ കെ എസ് ആർ ടി സിയിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥനായിട്ടുള്ള ഇദ്ദേഹത്തിന് സാമ്പത്തികമായിട്ടും ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഫാമിലി കൂടെയാണ്. എന്നാൽ ഇത്രത്തോളം കടങ്ങൾ വരാനും ഒരു ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തുന്നതിനും ഉള്ള സാഹചര്യമില്ലെന്ന് പല നാട്ടുകാരും പറയുകയുണ്ടായി. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ പിന്നിലുള്ള ദുരൂഹത എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നന്ദകുമാർ മെഡിക്കൽ കോളേജിൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയും അതുപോലെ തന്നെ ഭാര്യ മരണപ്പെടുകയും ചെയ്യുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.